നേര്യമംഗലത്ത് പ്രതിഷേധം. അവിടെ കാട്ടാന ആക്രമണത്തിൽ രാവിലെ വയോധിക മരിച്ചിരുന്നു. അവിടെയാണിപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിനിടയിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ. പോകുന്ന ഭാഗത്ത് ആ വഴിയിൽ നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. മൃതദേഹം ഇവിടെ ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ഇറക്കി വെച്ച് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു തടയൽ ഇവിട്ടുണ്ടായിരുന്നു. ആ വാഹനം വന്ന സമയത്ത് മൃതദേഹമായ വന്ന സമയത്ത് ഒരു തടയിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പോലീസുമായും നാട്ടുകാരുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും ആ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും പ്രവർത്തകർ ഉൾപ്പെടെ അവരുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നേര്യമംഗലത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധിക ഇന്ദ്രയുടെ മൃതദേഹം അവിടേക്ക് എത്തിക്കുമ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. വാഹനം തടയാൻ നാട്ടുകാർ ശ്രമിച്ചു. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പ്രതിഷേധം നടക്കുകയാണല്ലോ. ഉന്മേഷ്, ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ ഈ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുമായി വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു, വലിയ തർക്കമുണ്ടാകുന്നു. മൃതദേഹം ഇവിടെ ഇറക്കി വെച്ച് പ്രതിഷേധിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതെന്തായാലും പോലീസ് അനുവദിച്ചില്ല. വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ സൂചന ലഭിച്ചപ്പോൾ തന്നെ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തന്നെ കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലും ഒരു തടസ്സമുണ്ടാകാതെ മൃതദേഹം വീട്ടിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ആംബുലൻസിൽ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും വലിയ വാഹനം ഉപയോഗിച്ചുകൊണ്ട് വാഹനം മുൻപോട്ട് എടുക്കുകയാണ്. അതിനിടയിൽ നിന്ന് ആളുകൾ സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്തും തള്ളും ആ വഴിയിൽ, അതായത് നേര്യമംഗലം നിന്ന് കഞ്ഞിരവേലിയിലേക്ക് പോകുന്ന പ്രധാന ആ വഴിയാണ്. ഈ വഴിയിലായിരുന്നു നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നത്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ആളുകൾ നാട്ടുകാർ അവരുടെ വൈകാരിക പ്രകടനം ഇവിടെ നടത്തിയപ്പോൾ അത് ഒരു വലിയ ഉന്തും തള്ളിലേക്കും പോലീസുകാർ ഇടപെട്ട് ഒരു ഉന്തിലും തള്ളിലേക്കുമൊക്കെ നീങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങോട്ടേക്ക് ഇടപെടുകയായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയാനുള്ളത്. ഉന്മേഷ്, എന്തായാലും അത് ഒരു വിധത്തിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മൃതദേഹം എന്തായാലും ഇവിടെ നിന്ന് ഇന്ദിരയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധമാണ് നേര്യമംഗലത്ത് കണ്ടത്. രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക ഇന്ദിര കൊല്ലപ്പെട്ടത്. പൂവകൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് പറമ്പിൽ നിൽക്കുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കോതമംഗലം ടൗണിൽ നമ്മൾ കണ്ടതാണ്. മൃതദേഹം ബലമായി ആശുപത്രിയിൽ നിന്ന് പിടിച്ചിറക്കി റോഡിൽ കൊണ്ടുവന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. മൃതദേഹവുമായി വീട്ടിലേക്ക് ആംബുലൻസ് എത്തുമ്പോഴാണ് നേര്യമംഗലത്ത് വെച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായത്. വാഹനം തടയാൻ പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ്. പോലീസ് അവിടേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.